ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു ജാസ്മിൻസ് കുസീൻ. ഇന്ന് നമുക്ക് കുറച്ച് സദ്യ വിഭവങ്ങൾ തയ്യാറാക്കാം. ആദ്യം നമുക്ക് സദ്യ സ്പെഷ്യൽ ഇഞ്ചിക്കറി തയ്യാറാക്കാം. അതിനുവേണ്ടി 200 ഗ്രാം ഇഞ്ചി പൊടിയായി അരിഞ്ഞു വച്ചിട്ടുണ്ട്. 50 ഗ്രാം പുളി 1/2 കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. 4 പച്ചമുളക് അരിഞ്ഞു വച്ചിട്ടുണ്ട്. 100 ഗ്രാം ശർക്കര പാനിയാക്കി വച്ചിട്ടുണ്ട്. ഒരു പാനിലേക്ക് 1/2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടായ ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. ഇനി 3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ച പച്ചമുളകും ചേർക്കാം. ഇനി അരിഞ്ഞു വെച്ച ഇഞ്ചി ചേർത്ത് വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വച്ച് ഇഞ്ചി ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തെടുക്കാം. ഇഞ്ചി നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും 1/2 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് ഒരു 10-15 സെക്കൻഡ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് അരിച്ചു വെച്ച പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇഞ്ചി പുളിവെള്ളത്തിൽ വെന്ത് കുറുകി വരുന്നത് വരെ ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് മധുരത്തിനാവശ്യമായ ശർക്കര പാനി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം. ഇത് 2-3 മിനിറ്റ് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇഞ്ചിക്കറി തയ്യാറായിട്ടുണ്ട്. തണുത്തതിന് ശേഷം ഇതൊരു ഗ്ലാസ് ജാറിലാക്കി വെച്ച് സ്റ്റോർ ചെയ്യാവുന്നതാണ്. അടുത്തത് നമുക്ക് മത്തങ്ങ വൻപയർ എരിശേരി തയ്യാറാക്കാം. ഇതിനു വേണ്ടി 300 ഗ്രാം മത്തങ്ങ തൊലി കളഞ്ഞ് കഴുകി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. 100 ഗ്രാം വൻപയർ എടുത്തിട്ടുണ്ട്. ഇത് നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ടു കൊടുക്കാം. ഇതിലേക്ക് മുറിച്ചു വെച്ച മത്തങ്ങ കഷ്ണങ്ങൾ, 2 പച്ചമുളകും, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും, 2 കപ്പ് വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കാം. ഇനി ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഒരു മിക്സർ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതും, 1/2 ടീസ്പൂൺ ജീരകം, 3 വെള്ളുള്ളി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതുപോലെ തേങ്ങ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. വൻപയറും മത്തങ്ങയും വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു പാനിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യാം.
ഇനി ഇത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ 3-4 മിനിറ്റ് വേവിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി താളിക്കുന്നതിന് വേണ്ടി പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടായ ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. പിന്നെ 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ഇതിലേക്ക് 1/4 കപ്പ് ചിരകിയ തേങ്ങയും ചേർത്ത് നന്നായി വറുത്തെടുക്കാം. തേങ്ങ വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് എരിശേരിയിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാം. മത്തങ്ങ, വൻപയർ, എരിശേരി തയ്യാറായിട്ടുണ്ട്. ഇനി സദ്യക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭവമായ ഓലൻ തയ്യാറാക്കി എടുക്കാം. കുമ്പളങ്ങ, വൻപയർ, ഓലനാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി 300 ഗ്രാം കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. ഇത് തൊലി കളഞ്ഞ് കഴുകി നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. 100 ഗ്രാം വൻപയർ എടുത്തിട്ടുണ്ട്. ഇത് തലേന്ന് രാത്രി വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. ഇനി 1 മുറി തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട്. 1/2 കപ്പ് കട്ടിയുള്ള 1 പാലും 1 കപ്പ് 2 പാലുമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വൻപയർ വേവിക്കുന്നതിന് വേണ്ടി ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് വേവിച്ചെടുക്കാം. തലേന്ന് രാത്രി കുതിർത്ത് വെച്ചതുകൊണ്ട് വൻപയർ വേഗത്തിൽ വെന്ത് കിട്ടും. കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ 1 വിസില് മതിയാവും. വെള്ളം വറ്റി വൻപയർ 1/4 വേവായിട്ടുണ്ട്. ഈ സമയത്ത് കുമ്പളങ്ങ ചേർക്കാം. ഇതിലേക്ക് 2 പച്ചമുളക് നീളത്തിലരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് 2 പാൽ ഒഴിച്ച് വേവിച്ചെടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുമ്പളങ്ങ വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഈ സമയത്ത് തീ കുറച്ച് വെച്ച് 1/4 പാൽ ചേർത്ത് മിക്സ് ചെയ്യാം. ഇതിനി തിളപ്പിക്കാൻ പാടില്ല. 1-2 മിനിറ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം 5 മിനിറ്റ് അടച്ചു വെക്കാം. ഇത് തണുക്കുമ്പോൾ കുറച്ചുകൂടി കട്ടിയാവും. സദ്യ സ്പെഷ്യൽ ഓലൻ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു മോര് കാച്ചിയത് തയ്യാറാക്കിയെടുക്കാം. അതിനായി 2 കപ്പ് കട്ടിയുള്ള തൈര് എടുത്തിട്ടുണ്ട്. നല്ല പുളിയുള്ള തൈര് വേണം ഇതിനായി എടുക്കാൻ. ഇനി ഇതൊരു മിക്സർ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. മോരധികം ലൂസ് ആവാൻ പാടില്ല. താളിക്കുന്നതിന് വേണ്ടി 1 ചട്ടിയിലേക്ക് 1/2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടായ ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ ഉലുവയും ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളകും ചേർത്ത് പച്ചമുളകൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്കിനി 3-4 ചെറിയ ഉള്ളി അരിഞ്ഞതും 1-3 വെള്ളുള്ളി നീളത്തിൽ അരിഞ്ഞതും ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഉള്ളി
ലൈറ്റ് ബ്രൗൺ കളറാവുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഉള്ളി ഇളം ബ്രൗൺ കളറായിട്ടുണ്ട്. ഈ സമയത്ത് തീ കുറച്ച് വെച്ചതിന് ശേഷം 1/2 teaspoon മുളക് പൊടിയും 1/2 teaspoon മഞ്ഞൾപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് മോരൊഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. മോര് തിളക്കാൻ പാടില്ല, ഒന്ന് ചൂടായാൽ മതി. മോര് കാച്ചിയത് തയ്യാറായിട്ടുണ്ട്. അടുത്തത് നമുക്ക് സദ്യക്ക് വേണ്ടിയുള്ള ഒരു നാടൻ മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കിയെടുക്കാം. അതിനു വേണ്ടി 5 മാമ്പഴം എടുത്തിട്ടുണ്ട്. ഇതിനി കഴുകി തൊലി കളഞ്ഞെടുക്കാം. അധികം വലിപ്പമില്ലാത്ത പഴുത്ത മാങ്ങ വേണം പുളിശ്ശേരിക്ക് വേണ്ടി എടുക്കാൻ. ഇനി ഈ മാമ്പഴം ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളക്, 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1 teaspoon മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും 2 കപ്പ് വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ച് മാമ്പഴം വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം. ഒരു മിക്സർ ജാറിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി 1/2 teaspoon ജീരകവും 2 വെള്ളുള്ളിയും അല്പം വെള്ളം കൂടെ ചേർത്ത് നല്ല മയത്തിൽ അരച്ചെടുക്കാം. ഇനി പുളിശ്ശേരിക്ക് വേണ്ടി 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഇതൊരു വിസ്ക് വെച്ച് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. മാമ്പഴം നന്നായി വെന്ത് വെള്ളം വറ്റി വരുന്നുണ്ട്. ഈ സമയത്ത് അരപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് യോജിപ്പിച്ച് 1-2 പ്രാവശ്യം നന്നായി തിളക്കുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. കറി നന്നായി തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം തൈര് ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി ഇത് താളിച്ചൊഴിക്കുന്നതിന് വേണ്ടി ഒരു പാനിലേക്ക് 1/2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടായ ശേഷം ഇതിലേക്ക് 1 teaspoon കടുക്, 1/2 teaspoon ഉലുവയും ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2-3 വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യാം. രുചികരമായ മാമ്പഴ പുളിശ്ശേരി തയ്യാറായിട്ടുണ്ട്. ഇനിയുള്ള ഓണസദ്യ വിഭവങ്ങളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.